നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇപ്പോൾ വാർത്താവേള. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാം. കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ യു എ പി എ ചുമത്തും. തീവെപ്പിന് പിന്നിൽ ബാഹ്യ പ്രേരണയില്ലെന്ന പ്രതിയുടെ മൊഴി. ആക്രമണം എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാതെ പ്രതി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷാറൂഖിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ വർധനയില്ല. റിപ്പോ നിരക്ക് 6.5% തുടരാമെന്ന് ആർ ബി ഐ ഗവർണർ. നടപ്പ് സാമ്പത്തിക വർഷം 6.5% വളർച്ച പ്രതീക്ഷിക്കാമെന്നും ശക്തികാന്ത ദാസ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കം ഊർജിതം. മിഷൻ അരിക്കൊമ്പന് മേൽനോട്ടം വഹിക്കാൻ ജില്ലാ കളക്ടർക്ക് കോടതിയുടെ നിർദ്ദേശം. നിർദ്ദേശം നൽകിയത് ഇടുക്കി, എറണാകുളം, തൃശൂർ കളക്ടർമാർക്ക്. പറമ്പിക്കുളത്ത് മലയോര പ്രദേശവാസികളുടെ പ്രതിഷേധം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹാ തിരുനാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. ഐക്യത്തിന്റെ മാതൃകയിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരിയുടെ സന്ദേശം. എറണാകുളം കളമശ്ശേരിയിൽ അനധികൃത കൈമാറ്റം നടത്തിയ കുഞ്ഞിനെ തൃപ്പൂണിത്തുറ ദമ്പതികൾക്ക് കൈമാറി. സി ഡബ്ല്യു സിയുടെ നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. കോടതിയുടെ നിർദ്ദേശം കുഞ്ഞിന്റെ താൽക്കാലിക സംരക്ഷണം ഏറ്റെടുക്കാൻ അനുവദിക്കണമെന്ന ഹർജിയിൽ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഇന്നും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ദേശീയ പതാകയുമായി പ്രതിപക്ഷ എം പിമാർ വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തും. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 5 wickets ജയം. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം.